നമസ്കാരം. ദീപാലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് കളരിപ്പയറ്റ് വെട്ടുകൈ പ്രയോഗം എന്ന് പറയും. വെട്ടുകൈ പ്രയോഗം എന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കും എങ്ങനെയാണ് വെട്ടുകൈ പ്രയോഗം എന്ന് പറയുന്നത്. അപ്പോൾ കൈകാലുകൾ ആയുധവാക്കിയുള്ള പ്രയോഗമാണ്. എന്ന് വെച്ചാൽ നമ്മൾ കൈത്തണ്ടുകൾ ബലപ്പെടുത്തിയിട്ട് നമ്മൾ മർമ്മ പ്രയോഗം ചെയ്യുക. എന്നുവെച്ചാൽ അതിൽ മിക്കതിനും വടക്കൻ കളരിയിൽ നമുക്ക് ഈ വെട്ടുകൈ പ്രയോഗം ഇല്ല. ഇത് മധ്യകേരളത്തിൻ്റെ ഒരു ഭാഗമാണ് ഇത് ചെയ്യുന്നത്. ഇത് നോക്കണം എങ്ങനെയാണ്. ഏഴ് പ്രയോഗമാണ് ഞാൻ ചെയ്തത്. അടിക്കാൻ നേരത്ത് കൈകൊണ്ട് തടയുക, നമ്മുടെ കൈകൊണ്ട് തടുത്തിട്ട് കൈകൊണ്ട് വെട്ടി തടുത്തിട്ട് കൈ വീശി വെട്ടി മസിൽ പൊട്ടിച്ച് കളയുക. മസിൽ പൊട്ടിച്ചിട്ട് ഈ കൈയുടെ എൽബോ വെച്ച് ചെന്നിക്ക് വെക്കുക. അതുപോലെ തന്നെ മുട്ടിൻ്റെ ഈ ഭാഗം കൊണ്ട് കിരുക്കി തട്ടുക. നമ്മുടെ കൈ ചുരുട്ടി പിടിച്ച് മൂക്കിൻ്റെ മുമ്പിൽ അടിക്കുക. മുട്ടുകൈ നെഞ്ചിൻ്റെ ഭാഗത്ത് കൊള്ളിക്കുക. ഈ ഭാഗം വാലിപ്പറ്റിന് എടുക്കുക, പഞ്ച് ചെയ്യുക. ഇത്രയും കാര്യമാണ് ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് ഒരു ഞാൻ ഇത് ഫാസ്റ്റായിട്ട് ഇത് കാണിച്ചത് എങ്ങനെയാണ് ഇത് പ്രയോഗിക്കുന്നത്. കണ്ണടച്ച് തുറക്കുമ്പോൾ ഒരു കണ്ണടച്ച് തുറക്കുന്നുണ്ട് ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏഴായിട്ട്. അപ്പോൾ ഇത് ഒരു സ്ഥാനങ്ങളും അത് എവിടെ വെട്ടണം എങ്ങനെ ചെയ്യണമെന്നും അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പം ഞാൻ അത് ചെയ്യാൻ പോകുന്ന ഒരാൾ എന്നെ അറ്റാക്ക് ചെയ്യാം. അത് ഞാനിത് എങ്ങനെയാണ് ഇത് ഫാസ്റ്റായിട്ട് ഏഴും ചെയ്യണമെന്ന് കാണിച്ചുതരാം. അടുത്ത് പഞ്ച്. ഓക്കെ, ഇത് ദേഹത്ത് കയറത്തില്ല. അന്നാൽ നമുക്ക് ഒരു ഭയം തോന്നും. അടിയതല്ല, ദേഹത്ത് കൊള്ളത്തില്ല. നമുക്ക് ദേഹത്ത് കൊള്ളു പോലെ ആള് ഒന്ന് ഉരുണ്ടി വീഴും. അപ്പോൾ ഇത് അത്രയ്ക്ക് പവർഫുള്ളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭയം, കൂടെ നിൽക്കുന്നവർക്ക് ഇത് ഭയം. ഇത് ദേഹത്ത് ചെയ്ത് കാണിക്കാൻ നോക്കരുത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഒന്നുകൂടെ ഞാൻ ചെയ്ത് കഴിയാം. വൺ, അടുത്ത് വെട്ടി വെട്ടത്ത് വെട്ടി പഞ്ച്. എവിടെ എൽബോ? ഓ സോറി, ഫേസ് അറ്റാക്ക് ചെയ്ത് മുട്ട് കയറ്റി അല്ലേ. മാറി പഞ്ച്. അപ്പോൾ ഇത്ര സാധനമാണ് ചെയ്യണത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ ഇത് ഞാൻ ഒരേ ഭാഗമായിട്ട് ഞാനിത് കാണിച്ചുതരാം. ഇത് പ്രയോഗിക്കുന്ന ഭാഗം ഇപ്പോഴത്തെ. ഓക്കെ, വൺ കാലത്ത് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യും. എടുത്ത് അടിക്കാൻ നേരത്തെ ഇത് ഈ ഭാഗം കട്ടില്ല, മസിൽ നിൽക്കുന്ന ഈ ഭാഗം കട്ട് ചെയ്യാൻ സ്ഥലമായിട്ടില്ല. ഇത് അടിച്ച് പൊട്ടിക്കുക. അടിച്ച് പൊട്ടിക്കുന്നതിനൊപ്പം തന്നെ ആൾ വലിഞ്ഞ് വെക്കുകയും മുഖത്തിൽ ഒറ്റയ്ക്കും. മുഖത്തിൻ്റെ ഈ ഭാഗത്ത് അറ്റാക്ക് ചെയ്യും. ഏത് അറ്റാക്ക് ചെയ്ത ഭാഗം അടി അടിക്കണ എവിടെയാണ്? സൈഡ്. ഈ ഹസ്തി കിറികോടൻ എന്ന് പറയും. ഈ സ്ഥലത്ത് അറ്റാക്ക് ചെയ്യുന്ന അവിടെ നിന്ന് ചെയ്ത് നേരെ ഫ്രീസ് ഫ്രീസ് അറ്റാക്ക് ചെയ്തിട്ട് നെഞ്ചിൻ്റെ പരിപ്പ് മുട്ടിൻ്റെ ഈ ഭാഗം കൊണ്ട് പൊളിക്കുക. എന്നാലേ വാലിപ്പറ്റിനെ ചെയ്യാം പറ്റിയ. ഇത്ര സാധനമാണ് കുറുവക്കൈ. കുറുവക്കൈ എന്ന് പറയും വെട്ടുകൈ പ്രയോഗം എന്ന് പറയും. എന്നോട് തന്നെ ഇതൊന്നുകൂടെ ഞാൻ പഠിപ്പിക്കുന്ന രീതി കാണിച്ചു തരാം. പെട്ടെന്ന് അടിക്കാൻ നേരത്ത് ഇത് തടുക്കാം. റെഡി വൺ. ഇതാ മൂന്നായിട്ടുമാണ് ഇപ്പം ഞാൻ ചെയ്തത്. തടുത്ത് മണിബന്ധം. മണിബന്ധം എന്ന് പറയുമ്പോൾ ഇത് ഇവിടെ തട്ടും. തട്ടിപ്പിടിക്ക്. ഇവിടെ തട്ടാൻ നേരത്തെ ശരീരത്തിൻ്റെ ബലം കുറയും. ബലം കുറഞ്ഞിട്ടാണ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. അപ്പം തട്ടുന്നത് തട്ടി ക്യാച്ച് ചെയ്ത് എടുത്തടിച്ച് ഇത് ആദ്യം ഫസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കണം. അപ്പം ചെയ്യേണ്ട രീതി എങ്ങനെയാണ് വെച്ചാൽ തടുത്ത് അല്ല രണ്ടാമത് ഒന്ന് ശ്രദ്ധിച്ചാൽ തടുത്ത് അഴിക്ക് തിന്നി അല്ലേ. എൽബോ ഫേസ് ഇത്ര സാധനം ചെയ്യുന്നവർക്ക് കിട്ടണം. എന്തുമാത്രം ടൈറ്റ് ചെയ്ത് നമ്മുടെ ശരീരം ടൈറ്റ് ചെയ്ത് ചെയ്യാം. അത്ര വൃത്തിയായി ചെയ്യണം. ഇനി ഞാൻ ഇതിൻ്റെ ഭാഗം തന്നെ ഇത് വിട്ട് ഓരോ ഭാഗമായിട്ട് ചെയ്യണം. ഓരോ ഭാഗമായിട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് ഓർത്താൽ ചോദിക്കണം. എപ്പോഴും നമ്മളിതിങ്ങനെ വെട്ടിപ്പിടിപ്പിക്കാം. വെട്ടി ഇവിടെ പിടിപ്പിക്കണം. രണ്ടാമത് വെട്ടി പിടിപ്പിച്ചിട്ട് ക്യാച്ച് ചെയ്യാം. പിന്നെ ഇവിടെ എടുക്കും. പിന്നെ എന്നാൽ എടുത്ത് ഈ സൈഡ് നമ്മുടെ ഹസ്തിരി പരിപ്പ് കൊണ്ട് ഈ മുട്ട് ജോയിൻറ്റ് വെട്ടി പൊട്ടിക്കണം. വെട്ടി പൊട്ടിച്ചിട്ട് നമ്മൾ നോക്കി പിടിച്ചിരിക്കാൻ നോക്കി നല്ല പോലെ ചുരുക്കി പിടിച്ചിട്ട് എൽബോ സെയിം ഇതിനോട് തന്നെ ഒന്ന് തള്ളി കയറി കട്ടടി വെച്ചു. ഇവിടുന്ന് നേരെ ഫേസ് ഫേസ് അറ്റാക്ക്. ആ ഫേസ് അറ്റാക്ക് ചെയ്ത ഉടനെ മുട്ട് ഒറ്റ തള്ളി വെക്കണം. എന്നിട്ട് പുഷ് ചെയ്യണം വലിയ. അപ്പോൾ ആദ്യം ചെയ്യണമെന്ന് നോക്കണം. ഇത് ഓരോ ഭാഗങ്ങൾ ഞാൻ എടുത്തെടുത്ത് ചെയ്ത് ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്ത് ചെയ്ത് അതോ താങ്ങത്തില്ല. നമ്മളിങ്ങനെ കണ്ണടാക്കി തുറക്കുന്നത് ചെയ്യേണ്ട കാര്യമാണ് ഈ ഏഴ് അറ്റാക്ക്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കണം. ഒരുപാട് പ്രാവശ്യം ചെയ്താൽ ഇതല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ ഒരു നിലത്ത് നിന്ന് നമ്മൾ ചെയ്ത് നോക്കണം. കളരിയുടെ ഒരേ മർമ്മസ്ഥാനങ്ങളാണ്. ഒരേ മർമ്മസ്ഥാനത്തും കൈകാല് കൊടുക്കേണ്ട രീതിയുണ്ട്, ഇവിടെ തട്ടേണ്ട രീതിയുണ്ട്. ഇനി മർമ്മസ്ഥാനങ്ങൾ ഒരു ലേശം മാറിപ്പോയി നമ്മുടെ കുഴപ്പമില്ല.
അതിൻ്റെ ഈ വിളുമ്പത്ത് വന്നാൽ മതി. അന്നേരം നീര് കണ്ടു, അവിടെ നീര് കണ്ടിട്ട് ഈ മർമ്മസ്ഥാനത്ത് നീര് വീഴും. അപ്പൊ അത് ചോദിക്കണം, ചോദിക്കണം, ഇത് ഞാൻ അടിക്കത്തില്ല, പഠിക്കാതെ വെച്ച് തെറ്റിപ്പോ ഇവിടെ എൽബോ ചെയ്ത് പുഷ് ചെയ്യാം, പഞ്ച് ചെയ്യാം. നേർമ്മ കൈ തള്ളി വെച്ച് ഒരു പഞ്ച് ചെയ്യാം. അപ്പൊ പഞ്ച് ചെയ്യാത്തത് കളരിയിൽ പഞ്ച് ചെയ്യാത്തത് പറയുന്നുണ്ട്, കൈവിരലുകൾ വെച്ച് തള്ളി വെക്കുന്നല്ല, അപ്പൊ അതിന് സപ്പോർട്ടായിട്ട് മറ്റു രണ്ട് വിരലുകൾ കൊടുക്കണം. അതുപോലെ അക്കി ഇതിങ്ങനെ ചൂണ്ടുവിരൽ മടക്കിയിട്ട് ചെയ്യാൻ നേരത്തെ നമ്മുടെ ഈ തള്ള വിരൽ ഇത് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വിരലൊടിഞ്ഞു പോകും. നമ്മൾ പോലെ പിന്നെ കരാട്ടെ ചെയ്യുമ്പോൾ നമുക്ക് മരം കുലുക്കുന്ന ഇടിയൊന്നും ഇടിക്കണ്ട. നമ്മുടെ ശരീരത്താണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാനത്ത് 12 gram വെയിറ്റ് ഉള്ള ഒരു മർമ്മസ്ഥാനമുണ്ട്, അത്രയും സ്ഥാനത്ത് അത്രയും ലൈറ്റ് അടിച്ചാണ്. അതിൽ കൂടുതൽ നമ്മൾ ഇടിച്ച് നമ്മുടെ ആ സ്ഥാനം കലങ്ങി പോകണമെന്നില്ല. എന്താണ് മർമ്മ അത് മനസ്സിലാക്കിയിട്ട് അറ്റാക്ക് ചെയ്യുക. ഒരേ മർമ്മസ്ഥാനത്തും ചെയ്യേണ്ടത് ഒരേ അംശോപ്പിക്കുക, അത്രയും വെയിറ്റേ കൊടുക്കാവുള്ളൂ. അല്ല തെങ്ങായിട്ട് ഇടിക്കുന്ന ഇടി മനുഷ്യൻ്റെ ശരീരത്തിട്ട് ഇടിക്കണ്ട, ആകെ ഉടഞ്ഞ് പൊളിഞ്ഞ് പണരടങ്ങി പോകും ഈ വലിച്ചു വാരി ഇടിച്ചാൽ. അപ്പം നമ്മൾ ആ സ്ഥാനത്ത് പരിക്കേറ്റ് ആളെ രണ്ടാമത് ആ മർമ്മസ്ഥാനം നമുക്ക് പഴുത്ത് പൊറപ്പിക്കാം. അതിനാ ട്രീറ്റ്മെൻറ്റ് കഷായം ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ശരീരത്തെ ഏത് സ്ഥാനത്താണ് ഇടിക്കൊണ്ടെന്ന് വെച്ചാൽ അവന് ആ മേലായ്മ കണ്ട് നമ്മുടെ തന്നെ കൊണ്ടുവന്ന അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ടുണ്ട് കളരിയിൽ. അതാണ് കളരി പോയിട്ട്. അപ്പോൾ കഷായം കൊടുക്കേണ്ട സ്ഥലത്ത് കഷായം കൊടുക്കും, അവിടെ കിഴിയേണ്ട സ്ഥലത്ത് കിഴിയും, അവിടെ ആവി കൊടുക്കേണ്ട സ്ഥലത്ത് നമുക്ക് ആവി കൊടുക്കും, അവിടെ പുറം പൂച്ചെന്ന് പറയും നമ്മൾ മരുന്നെല്ലാം കൂടെ അരച്ച് അവിടെ പൊത്തി വെക്കും, അതിൽ മുറിവെണ്ണ ഒഴിച്ച് ധാരീതണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് രീതിയുണ്ട്, മർമ്മ ട്രീറ്റ്മെൻറ്റ് ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ ഒരു മർമ്മ പ്രയോഗം പഠിക്കാൻ നേരത്ത് അതിൻ്റെ മറുവശം കൂടെ പഠിക്കണം. ഒരു രോഗിയാക്കി വിടരുത് നമ്മൾ, വീണ്ടും നിലവിൽ ആ മനുഷ്യനെ അതേപോലെ കൊണ്ടുവരാൻ കഴിയുക ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ മർമ്മസ്ഥലത്ത് പ്രയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരാളെ കേടാക്കി വിട്ട് രണ്ടാമത് അവനെ ചികിത്സിക്കാം, നല്ല പഴയ രീതിയിൽ കൊണ്ടുവരാം. അപ്പോൾ അത് ഓർത്തണം. മർമ്മസ്ഥാനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കണം, ഈ മർമ്മം 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 എന്ന് പറയുമ്പോൾ എപ്പോഴും കേൾക്കാറുണ്ട് മർമ്മ പ്രയോഗം എന്ന് പറയും. അപ്പോൾ കേൾക്കാത്ത അവിടെ ചികിത്സിക്കാൻ കൂടെ പഠിക്കണം. അവിടെ കഷായം ഒരുപാട് കഷായമുണ്ട്, അതിന് ഇന്ന മരുന്ന് പറയുന്നുണ്ട് അവിടെ. അത് ആ നീർക്കെട്ട് അത് മാറ്റാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാം. കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ മർമ്മ പ്രയോഗത്തെ അറ്റാക്ക് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ ആയുധമായിട്ട് ഞാൻ ഇന്നാൾ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആയുധമായിട്ട് വന്നവരാ നമുക്ക് മർമ്മ പ്രയോഗം ചെയ്യാം. നമ്മളെ കൊല്ലാനല്ലേ വേണ്ട, അപ്പം നമുക്ക് ജീവിക്കണമല്ലോ, ജീവിച്ചു നിന്നാലേ നമുക്ക് മറ്റുള്ള കാര്യം നടക്കത്തുള്ളൂ. അപ്പം അത് കാരണം അങ്ങനെയും നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വേറെ ഒരു നല്ല വീഡിയോ, അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ഞാൻ കാണിച്ചുതരാം. ഒരേ ഐറ്റം ഒന്ന് ഫാസ്റ്റായിട്ടൊന്ന് ഞാൻ കാണിച്ചുതരാം, നിങ്ങളത് നിരന്തരം ചെയ്ത് നോക്കേണ്ട കാര്യമാണ്. എവിടെയൊക്കെയാണ് പൊള്ളിക്കേണ്ടത് അത് ശ്രദ്ധിക്കാം. എടി അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം.